നമസ്കാരം ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചന്ദ്രാപിനിയിൽ വൻ കഞ്ചാവ് വേട്ട വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 14 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു രണ്ട് പേർ അറസ്റ്റ് ആവശ്യങ്ങൾക്ക് പരിഹാരമായില്ല ദീപരസഭാ നേതാക്കൾ ഉപവസിച്ചു പഠന മികവിന് അനുമോദനവുമായി സംഘടനകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൈപ്പ് സ്ഥാപിച്ച സിപിഎം വാർത്തകൾ വിശദമായി ചന്ദ്രാപിനിയിൽ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന 14 കിലോ കഞ്ചാവ് കൈപ്പമംഗലം പോലീസ് പിടികൂടി യുവാക്കളായ രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രാപിനി സ്വദേശികളായ കണ്ണോത്ത് വീട്ടിൽ ഡപ്പി എന്ന് വിളിക്കുന്ന അജിത് സി വി സെന്ററിന് കിഴക്ക് മുല്ലക്കര വീട്ടിൽ പാക്കരൻ എന്ന് വിളിക്കുന്ന അരുൺ എന്നിവരെ ഇരിഞ്ഞാലക്കുട DYSP ഫേമസ് വർഗീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് SI KS സുബിന്ദും സംഘവും അറസ്റ്റ് ചെയ്തു ചന്ദ്രാപിനിയിൽ വൻതോതിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജിത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തത് കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ ചാക്കിൽ 7 വലിയ പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ചെറിയ പൊതികളിലാക്കി തീരദേശത്ത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മഫ്റ്റിയിലെത്തിയ പോലീസ് ഇവരെ പിടികൂടിയത് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച എടത്തിരുത്തി സ്വദേശി കുഞ്ഞാണ്ടി എന്ന് വിളിക്കുന്ന സനിൽ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ച് സംഘം കടന്നു കളഞ്ഞിരുന്നു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ASIമാരായ CK ഷാജു അബ്ദുൾ സത്താർ ജലീൽ മാരാത്ത് സീനിയർ CPO അഭിലാഷ് CPOമാരായ ജോജോ തറയപ്പുറത്ത് PJ ജോജോ രാഹുൽ രാജ് വിപിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ചന്ദ്രാപിന്നി മേഖലയിൽ ഈയിടെയായിട്ട് കഞ്ചാവിൻ്റെ വിതരണം നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യവിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരീക്ഷണം നടത്തിയിടവേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഈ മേഖലയിൽ വൻതോതിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം ലഭിച്ചു ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ ഏകദേശം 11 മണിയോടുകൂടി ഒരു വീട്ടിൽ കഞ്ചാവ് എത്തിച്ച കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 യുവാക്കൾ സംഘടിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്ന് പരിശോധിച്ചപ്പോൾ ഈ വീട്ടിൽ കഞ്ചാവ് വിതരണത്തിനായിട്ട് മറ്റു ചെറു പാക്കുകളിലേക്ക് ആക്കുന്നതായിട്ട് കാണുകയും സ്ഥലത്തെത്തി ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് നാട്ടിക 12 കല്ലിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിയ ലുലു കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഈ മാസം 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും അത്യാധുനിക സംവിധാനങ്ങളോടെ തയ്യാറാകുന്ന സെന്ററിൽ 100 വളണ്ടിയർമാർക്കുള്ള പരിശീലനത്തിനും തുടക്കമായി കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് 1400 ബെഡുകളുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുങ്ങുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിനൊപ്പം ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് സെന്ററിന്റെ മേൽനോട്ട ചുമതല സെന്ററിലേക്കുള്ള 100 വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്ലാസ് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കും താമസിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒപ്പം തന്നെ കെയർ സെന്ററിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ഇതിന്റെ സിവിൽ വർക്ക് അടക്കം 3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ് നമുക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് തരും അതിനുശേഷം CM 26 ഇത് നാടിനെ സമർപ്പിക്കുമ്പോൾ എല്ലാ ഇതിന്റെ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തി അവസാന ഘട്ടത്തിലേക്ക് പോകുന്നിടത്ത് ഈ മാസം 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് MLA പറഞ്ഞു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി നാട്ടിക വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. വിനു EK തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ എന്നിവർ മുഖ്യ അതിഥികളായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TV സതീശൻ ഡോക്ടർ PK രാധാകൃഷ്ണൻ നോഡൽ ഓഫീസർ ഡോക്ടർ കേതുൽ പ്രമോദ് സ്റ്റാഫ് നഴ്സ് ആന്റണി വിദയത്തിൽ എന്നിവർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി ഹാൻഡ് വാഷ് PPE കിറ്റ് ധരിക്കൽ എന്നിവയുടെ ഉപയോഗരീതി ഉൾപ്പെടുത്തിയതായിരുന്നു പരിശീലന ക്ലാസ് 50 ഒബ്സർവേഷൻ ബെഡുകൾ 6 നഴ്സിംഗ് സ്റ്റേഷൻ
നിരീക്ഷണ ക്യാമറ സംവിധാനം ടെലിമെഡിസിൻ കൂടാതെ ലബോറട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും സെന്ററിൽ ഉണ്ടാകും. 40 ഡോക്ടർമാർ 100 നഴ്സുമാർ എന്നിവർക്ക് താമസിക്കാൻ നാട്ടിക എസ് എൻ കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ ഇതിനകം അണുവിമുക്തമാക്കി കഴിഞ്ഞു. 5 ആംബുലൻസുകൾക്ക് പുറമെ വെന്റിലേറ്റർ സൗകര്യമുള്ള മറ്റൊരു ആംബുലൻസും സെന്ററിൽ ഉണ്ടാകും. പോലീസ് എയ്ഡ് പോസ്റ്റിനൊപ്പം മുഴുവൻ സമയ പട്രോളിംഗും ഏർപ്പെടുത്തിയാണ് ലുലു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തിക്കുക. ധീവരസഭാ ജില്ലാ കമ്മിറ്റി ഉപവാസ സമരം നടത്തി. വലപ്പാട് ഓഫീസിലായിരുന്നു നേതാക്കൾ ഉപവാസ സമരം നടത്തിയത്. അവകാശ ദിനത്തിൽ ധീവരസഭ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഇതുവരെ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന ജില്ലാ താലൂക്ക് കരയോഗ നേതാക്കളുടെ ഉപവാസ സമരം. സംസ്ഥാന സെക്രട്ടറി ജോഷി ബ്ലാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. യുവജനസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, ജില്ലാ സെക്രട്ടറി കെ വി തമ്പി, ജോയിന്റ് സെക്രട്ടറി കറുപ്പത്ത് ദിവാകരൻ, യുവജനസഭ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് തണ്ണിപ്പാറൻ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിലും മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 5000 രൂപയുടെ സാമ്പത്തിക സഹായവും അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റും വിതരണം ചെയ്യാത്തതിലും കടലാക്രമണ നിരോധന പ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും നടത്താത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. എല്ലാ വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നട്ടം തിരിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ധനസഹായമാണ് ഈ സർക്കാർ പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ഇന്ന് വരെ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ നടക്കാത്ത സംഭവങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ അകത്തു നിന്ന് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തായാലും കള്ളക്കടത്തായാലും മതപ്രീണനമായാലും എല്ലാം. പക്ഷെ ഇവിടുത്തെ സാധാരണ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഈ പാർട്ടി മുന്നോട്ട് വെച്ച എന്ത് കാര്യമാണ് നടത്തിത്തുന്നത്? ഞങ്ങൾ പറയുന്നത് ഈ കടൽ തീരം മുഴുവനായിട്ടും ഇപ്പോൾ കടൽ കയറി നശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കടൽ ക്ഷോഭം വന്ന് ഈ തീരമേഖല മുഴുവൻ നശിച്ചു പോകുന്നതിന് പകരമായിട്ട് എന്ത് പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? വിനീഷയുടെ ചിത്രങ്ങൾക്ക് മിഴിവേകാൻ KPCC വിചാർ വിഭാഗ്. കേൾവിശക്തിയെ തോൽപ്പിച്ച് ഡിഗ്രി നേടിയ വിനീഷ ചിത്രരചനയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. വിനീഷയ്ക്ക് തന്റെ കഴിവുകളെ വളർത്താൻ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് KPCC വിചാർ വിഭാഗ്. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ ക്യാൻവാസും ചായങ്ങളുമായി TN പ്രതാപൻ MP വസതിയിലെത്തി വിനീഷയെ അനുമോദിച്ചു. തുടർ വിദ്യാഭ്യാസത്തിന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ബ്ലോക്ക് ചെയർമാൻ ആൻഡ്രൂ തുറയൻ അധ്യക്ഷനായി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VK സുശീലൻ, വൈസ് പ്രസിഡന്റ് സിജോ പുലിക്കോട്ടിൽ, പൊതുപ്രവർത്തകൻ ജയൻ ബോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ കൃഷ്ണ, ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത്, നവീൻ പൈനൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗ്രാമ്യ ഓർബിറ്റിലൂടെയാണ് വിനീഷയുടെ കഴിവിനെ കുറിച്ച് പുറത്തറിയുന്നത്. നമുക്ക് ചെയ്യാവുന്ന എല്ലാ സഹായവും പിന്തുണയും ഈ മോൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഈ മോളെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ പലരും ഇപ്പോൾ ഈ ഓർബിറ്റ് ചാനലിലുള്ളത് കാണുകയും കേൾക്കേണ്ടാവും. നമ്മളാരുമേലും സങ്കടപ്പെടരുത്. ഒരു മാതാപിതാക്കളും ഈ അച്ഛനമ്മയെ പോലെ തന്നെ അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയും മക്കളെ സംരക്ഷിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങളും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകും. സ്വാതന്ത്ര്യ ദിനാശംസകൾ വിവിധ ഭാഷയിൽ ചിത്രീകരിച്ച വീഡിയോ ശ്രദ്ധേയമായി. வணக்கம் இனிய சுதந்திர தின நல்வாழ்த்துக்கள். நீ அந்தரிகி சுதந்திர தினோத்சவ சுபகாம்சலு. சுதந்திர தினச்சரணே சுபாஷயகளு. சம்ருத்த தேசாஜ்ய பாக் அஸ்லாஜ பல அபிமான் வாழ்த்து. சுதந்திர தினாச்சா ஹார்திக் சுபேச்சா. குஷால் போரித் சுதந்திர சோரிஸ். अपना मन मो स्वादिनंदा या हब की अभी नंदन चनवे अच्छी धन्यवाद. नमस्कार सभी को स्वतंत्रता दिवस की शुभकामनाएं. सबको तक स्वतंत्रता दिवस हार्दिक शुभकामनाएं ले. स्वतंत्रता दिवस और शुभेच्छा. यू हैप्पी इंडिपेंडेंस डे. ട്രിപ്പയാർ JCI കുട്ടികളുടെ വിഭാഗമായ JJ വിങ്ങാണ് രാജ്യത്തെ വിവിധ ഭാഷകളിലായി ആശംസകൾ നേർന്ന് വ്യത്യസ്തത കൊണ്ടുവന്നത്. ത്രിപ്രയാർ JCI പ്രസിഡന്റ് KB ബിനീഷ്, പ്രോഗ്രാം ഡയറക്ടർ ദേവിക പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് വേറിട്ട രീതിയിലാണ്.
വിദ്യാലയ അങ്കണത്തിൽ ചിത്രശലഭങ്ങൾക്കായി ഉദ്യാനം തീർത്താണ് കോവിഡ് കാലത്തെ സ്വാതന്ത്ര്യദിനം അവിസ്മരണീയമാക്കിയത്. വിദ്യാർത്ഥികളുടെയും പി ടി എ അംഗങ്ങളുടെയും സഹകരണത്തോടെ 1,50,000 രൂപ ചെലവഴിച്ചാണ് ഉദ്യാനം നിർമ്മിച്ചത്. പക്ഷികൾക്കും കിളികൾക്കും അലങ്കാര മത്സ്യങ്ങൾക്കുമെല്ലാം പ്രത്യേകം പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള ഇരിപ്പിടവും സജ്ജമാണ്. പുതിയ അധ്യയന വർഷം തുറക്കുന്നതിന് മുൻപേ ഉദ്യാനം പണി തീർക്കണമെന്ന് വിചാരിച്ചെങ്കിലും ലോക്ക്ഡൌൺ മൂലം 6 മാസമെടുത്താണ് ഉദ്യാനം പൂർത്തിയാക്കിയത്. പ്രളയം മൂലം ഏറെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പുറം ലോകത്ത് എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ മാഗസിൻ കഴിഞ്ഞ വർഷം സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്നു. ഇതിലേക്ക് പരസ്യങ്ങൾ ശേഖരിച്ചതിൻ്റെ ലാഭവും സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിയപ്പോൾ മനോഹരമായ ശലഭോദ്യാനം സ്കൂളിൽ രൂപപ്പെട്ടു. സ്കൂൾ തുറന്ന ശേഷം ഉദ്യാനത്തിലേക്ക് അവരവരുടെ വീടുകളിൽ നിന്ന് വിവിധ തരം ചെടികൾ കൊണ്ടുവന്ന് ഉദ്യാനം കൂടുതൽ ആകർഷകമാക്കാൻ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഓൺലൈനായാണ് കുട്ടികൾ തങ്ങളുടെ പൂന്തോട്ട സമർപ്പണവും സ്വാതന്ത്ര്യദിനാഘോഷവും കണ്ടത്. അധ്യാപികമാരായ ഇ വി ബിന്ദ്യ, എൻ എൽ ബീന, കെ എ ബിന്ദു, സ്കൂൾ മാതൃസംഗമം പ്രസിഡന്റ് ശാരി സന്തോഷ് എന്നിവരാണ് ഉദ്യാന നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഹെഡ്മാസ്റ്റർ പി ബി കൃഷ്ണകുമാറിന് പൂന്തോട്ടം ഔദ്യോഗികമായി കൈമാറി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് മുഖ്യ അതിഥിയായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വി ബി സജിത്ത്, ഇ ആർ രാജേഷ്, എം എ സാദിഖ്, ടി എൻ അജികുമാർ, എൻ എൽ ബീന എന്നിവർ പങ്കെടുത്തു. ശലഭോദ്യാന നിർമ്മാണം നടത്തിയ ടി സി ജനിലിനെ ചടങ്ങിൽ ആദരിച്ചു. കാലത്തൊന്നും ഇല്ലാത്തൊരു തരത്തിൽ നല്ല അധ്യാപകരായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റായിട്ടും സ്കൂളിൻ്റെ വികസനത്തിനൊക്കെ തന്നെ എല്ലാവിധ രീതിയിലുള്ള സപ്പോർട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിനും അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിനും എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഇടവേള. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. അർച്ചന സിലിക്സ് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡ്ഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡ്ഡിംഗ് കോംബോ പാക്ക് ഇതിലൂടെ ലഭ്യമാണ്. ലേഡീസ് കുർത്തികൾക്കും ടോപ്പുകൾക്കും മോഡൽ ഡ്രസ്സുകൾക്കും വിലക്കുറവിലും സെലക്ഷനിലും കേരളത്തിലെ നമ്പർ 1 ഷോറൂം അർച്ചന സിൽക്സ്. ഡെയിലി വെയർ വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ മുകളിലത്തെ നിലയിൽ ആരംഭിച്ചിരിക്കുന്നു. അർച്ചന സിൽക്സിനെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങളിൽ മാന്യ ഉപഭോക്താക്കൾ വിശ്വസിക്കാതിരിക്കുക. അർച്ചന സിൽക്സ് പൂർവാധികം ശക്തിയോടെ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, ത്രിപ്രയ. അതിജീവനത്തിന്റെ കാലത്ത് ആഘോഷങ്ങൾ ഒഴിവാക്കി നാടിന് മാതൃകയായി സുധാ സിൽക്സിന്റെ വാടാനപ്പള്ളിയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തീരദേശത്തെ വസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവുമുള്ള സുധാ സിൽക്സ് ജനങ്ങളുടെ സൗകര്യാർത്ഥം പുതുമയേറും രൂപമാറ്റത്തോടെ കൂടുതൽ കളക്ഷനുകൾക്ക് പുറമെ ലിഫ്റ്റ് ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ മനസ്സുകളുടെ വസ്ത്ര സ്വപ്നങ്ങൾക്ക് ചാരുതയേകുവാൻ മികച്ച ബ്രൈഡൽ സാരി കളക്ഷൻ, ചുരിദാർ, പാർട്ടി വെയേഴ്സ്, സെലിബ്രിറ്റി വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, ടീനേജ് വെയേഴ്സ് എന്നിവയുടെ വിശാലമായ ലോകം. പുരുഷന്മാർക്കായി മാസ്റ്റർ പീസ് മെൻസ് വെയേഴ്സ് കളക്ഷനുകൾ. പ്രതിസന്ധി കാലത്തും സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ സുധാ സിൽക്സിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. പ്രിയപ്പെട്ട കേരള വിഷൻ കേബിൾ ഇന്റർനെറ്റ് വരിക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും മാത്രമാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും കേബിൾ ടി വി ഓപ്പറേറ്റർ അവരുടെ സേവനം നൽകുന്നതിനായി പരമാവധി പരിശ്രമിക്കുകയും സുരക്ഷാ മുന്നൊരുക്കം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കേബിൾ ടി വി സർവീസ് ആവശ്യമുള്ള വീടുകളിൽ കോവിഡ് 19 നിരീക്ഷണത്തിലിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അക്കാര്യം ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെ ഭീതിയിലാക്കിയ ഈ മഹാമാരിയെ നമുക്കൊരുമിച്ച് നേരിടാം. NES കോളേജ് ത്രിപ്രയാർ, പ്രശാന്ത സുന്ദരമായ ത്രിപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് ത്രിപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCom, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCom, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് ത്രിപ്രയാർ, BCom,
BBA വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ടാലി ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ക്ലാസുകൾ NES വിദ്യാർത്ഥികൾക്ക് ഫ്രീയായി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ. ലാമിയ സിൽസിൽ ഓണം മെഗാ ഫെസ്റ്റിവൽ. ലാമിയ സിൽസിലേക്ക് വരൂ, ഓണക്കോടി സ്വന്തമാക്കും. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന തൃപ്രയാറിലെ ഏക വസ്ത്രാലയം. സെറ്റ് സാരികൾ 199 രൂപ മുതൽ, ഷർട്ടുകൾ 299 രൂപ മുതൽ, ധോത്തി 149 രൂപ മുതൽ, കിഡ്സ് ചുരിദാർ 100 രൂപ മുതൽ, കോട്ടൺ ഫ്രോക്ക് 199 രൂപ മുതൽ, സാരികൾ 149 രൂപ മുതൽ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ. ഫസ്റ്റ് പ്രൈസ് LED TV, സെക്കൻഡ് പ്രൈസ് ബട്ടർഫ്ലൈ ഗ്യാസ് സ്റ്റവ്, തേർഡ് പ്രൈസ് 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. വെഡിംഗ് പർച്ചേസിന് 10% ഡിസ്കൗണ്ട്, കൂടാതെ ഒട്ടനവധി ഓഫറുകളും. ലാമിയ സിൽസ് തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. MSS തൃശൂർ ജില്ലാ കമ്മിറ്റി SSLC പ്ലസ് ടു CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിക്കുകയും വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. MSS തൃശൂർ ജില്ലാ പ്രസിഡന്റ് TS നിസാമുദ്ദീൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ്, കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ, MSS ജില്ലാ സെക്രട്ടറി AK അബ്ദുൾ റഹിമാൻ, ട്രഷറർ MP ബഷീർ, ഹാരിസ് കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മുൻപ് നടന്ന പരിപാടി ജവഹർ ബാലഭവനിൽ അത് ഗംഭീരമായാണ് കഴിഞ്ഞ വർഷത്തെ പരിപാടി ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത് നടത്തിയത്. പ്രൗഢമായ പരിപാടിയായിരുന്നു. ഈ സന്ദർഭം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ എനിക്കതിൽ സന്തോഷമായി. എൻ്റെ വീട്ടിലേക്ക് ഈ പച്ചപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനും ഇവിടെ വെച്ച് നിങ്ങളെ കാണാനും ഇടയായതിൽ പ്രത്യേകമായ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ടെന്ന് എടുത്തു പറയട്ടെ. ഈ ഏത് കാലത്തും മറ്റെന്തിനേക്കാളും നമ്മുടെ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MSS രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തന പരിപാടികളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്ക്, അതിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് MSSനോടുള്ള പ്രത്യേകമായ ചാരിതാർത്ഥ്യം സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിഷയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ MSS അനുമോദിച്ചു. പുതിയകാവ് യൂണിറ്റിൽ നടന്ന അവാർഡ് ദാനം ജില്ലാ പ്രസിഡന്റ് TS നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ പ്രസിഡന്റ് PM മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ, ട്രഷറർ MP ബഷീർ, വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ വാച്ചേരി, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഹാരിസ് കെ മുഹമ്മദ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം വരിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന എന്നത് നമ്മുടെ കടമയാണ്. അത് MSS ഏറ്റവും ദൗത്യവുമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്ന എല്ലാ ജില്ലകളിലും നടത്തുന്ന പ്രോഗ്രാമാണ് അത്. എല്ലാ വർഷവും നമ്മൾ വലിയൊരു ഫംഗ്ഷൻ നടത്തിയിട്ട് ജില്ലയിലെ എല്ലാ മുസ്ലിം കുട്ടികളെയും ഒരു കുച്ചി വിളിച്ചു വരുത്തിക്കൊണ്ട് കരയാമുട്ടം MYCA നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KH കബീർ അധ്യക്ഷത വഹിച്ചു. PS സന്തോഷ്, പ്രദീപ് മുതിരപ്പറമ്പിൽ, PK നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംസ്കാര സാഹിതി അവാർഡ് നേടിയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ OK അബൂബക്കറിനെ ആദരിച്ചു. ഒരു കോവിഡിന്റെ കാലഘട്ടമാണ്, മഹാമാരിയുടെ കാലഘട്ടമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കാനായിട്ട് MYC മുന്നോട്ട് വന്നതിൽ ഹൃദ്യമായിട്ടുള്ള അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നലെയാണ് സ്വാതന്ത്ര്യദിനം കടന്നുപോയത്. സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് നമ്മുടെ ഇതൊക്കെ സംഘടിക്കുന്നതിനായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒട്ടനവധി ആളുകൾ ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഇന്ന് സംസാരിക്കുന്നത്.
ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിഴക്കേ സെറ്റ് കാവടി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ നിർദ്ധകരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രവാസി കുടുംബങ്ങൾക്കുള്ള ധനസഹായവും നൽകി. കയ്പമംഗലം പഞ്ചായത്ത് അംഗം കെ എസ് സിന്ധു ഉദ്ഘാടനം ചെയ്തു. കിഴക്കേ സെറ്റ് പ്രസിഡന്റ് അമൽ പച്ചാമ്പിള്ളി അധ്യക്ഷനായി. സഹകരണ ബാങ്ക് ഡയറക്ടർ മധുലാൽ കരുവത്ത് മുഖ്യ അതിഥിയായി. കണ്ണൻ നായർ, തമ്പി പള്ളത്ത് എന്നിവർ സംസാരിച്ചു. നടത്തുകയും അതിൽ നിന്ന് ധനസഹായം ആ കമ്മിറ്റിയിലെ അംഗങ്ങളെയും അവർ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഫാത്തിമ ജന്ന ഫാത്തിമ. വലപ്പാട് ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ യദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ലോഹിതാക്ഷൻ ഇരിങ്ങത്തുരുത്തി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി വി വിജയൻ മുഖ്യ അതിഥിയായി. തീരദേശത്ത് നിന്നും എം ബി ബി എസ് ബിരുദം നേടിയ അഖിയ ജയപ്രകാശിന് പൊന്നാട അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. പ്രദേശത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. തെരഞ്ഞെടുത്ത 250 വിദ്യാർത്ഥികൾക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പഠനോപകരണവും വിതരണം ചെയ്തു. വാർഡിലെ എല്ലാ രോഗികൾക്കും സൗജന്യമായി കോവിഡ് കാലത്ത് ജീവൻ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പഠന സഹായത്തിനായി 6 വിദ്യാർത്ഥികൾക്ക് എൽ ഇ ഡി ടിവിയും ഇതിനകം വിതരണം ചെയ്തു. 100 കുടുംബങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റുകളും വിതരണം ചെയ്തു. ജയപ്രകാശ് വളവത്ത്, ബാബു കെ എസ്, നന്ദൻ കണ്ണാംവീട്ടിൽ, മുബീഷ് പനക്കൽ, അജീഷ് വേളേക്കാട്ട്, ശരത് കെ എസ് എന്നിവർ പ്രസംഗിച്ചു. അന്തിക്കാട് പാന്തോട് സെന്ററിൽ സത്യൻ അന്തിക്കാടിന്റെ വീട്ടുമതിലിനോട് ചേർന്ന് കാഞ്ഞാണി അന്തിക്കാട് റോഡരികിൽ വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പിന്റെ അടിഭാഗം ദ്രവിച്ചുകൂടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് ആക്ഷേപം. ടാപ്പിൽ നിന്ന് വെള്ളം ചോർന്നൊഴുകുന്നത് പൊതുകാനയിലേക്കായതിനാൽ ആദ്യമൊന്നും ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. നല്ല ശക്തിയിൽ വെള്ളം വന്നതോടെ കുടിവെള്ളം റോഡിലേക്ക് ചീറ്റിയതോടെയാണ് ജനങ്ങൾ ശ്രദ്ധിച്ചത്. വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ സ്ഥലത്തെത്തി. വിഷയം ജലസേചന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എയർ വാൽവുകളുടെ തകരാറ് മൂലമാണ് പല സ്ഥലങ്ങളിലെയും പൈപ്പുകൾ പൊട്ടുന്നതെന്നും കാലാഹരണപ്പെട്ട ഈ സംവിധാനങ്ങൾ അപ്പാടെ അഴിച്ചുപണിയുന്നതിന് ഗീതാഗോപി എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ പദ്ധതി തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എയർ വാൾവ് ഇല്ലാത്തതുകൊണ്ട് എയർ വാൾവ് ചില സ്ഥലത്തൊക്കെ പൊട്ടിപ്പോണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം എയർ പോകണം, എന്നാലും അപ്പുറത്തേക്ക് വെള്ളത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഫോഴ്സിൽ വിട്ടാൽ പൈപ്പ് പൊട്ടും, പൈപ്പിൻ്റെ കാലാവധി കഴിഞ്ഞ് പഴയതായി കഴിഞ്ഞ്, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം ഇതടക്കപ്പോൾ ഇന്ന് ഒന്ന് നന്നാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. പരമാവധി നമ്മൾ ഇടപെടുന്നുണ്ട്, അവരും നന്നാക്കുന്നുണ്ട്, അപ്പം മറ്റു സ്ഥലങ്ങളിൽ പൊട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും ശ്രദ്ധ, എല്ലാവരും ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ അപ്പോൾ വിളിച്ചു പറഞ്ഞാൽ എവിടെയൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ചെയ്യിക്കാനുള്ള ഇടപെടും നമ്മൾ നല്ലോണം. ഇടവേള കരുതലോടെ ബ്യൂട്ടി സീൽസ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സീൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സീൽസ് എടപ്പാൾ, ചാവക്കാൽ, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ,
വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റം, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 2395 350. ആളുകൾ പലതരക്കാരാവുമ്പോൾ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളാവും. ഒരാൾക്ക് ഏഷ്യാനെറ്റ് പാക്കേജ്, മറ്റൊരാൾക്ക് സൂര്യ പാക്കേജ്, വേറൊരാൾക്ക് ഡിസ്കവറി പാക്കേജ്, പിന്നെ ഒരാൾക്ക് സോണി പാക്കേജ്, കൊച്ചുകുട്ടികൾക്ക് കാർട്ടൂൺ പാക്കേജ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കേരള വിഷൻ അവതരിപ്പിക്കുന്നു ഒരു അത്യുഗ്രൻ ഓഫർ, കേരള വിഷൻ ഇക്കണോമി പാക്കേജ്. വെറും 260 രൂപയ്ക്ക് ആകർഷകമായ 7 പാക്കേജുകൾ, ഒപ്പം സ്പോർട്സ് മൂവി ചാനൽ ഉൾപ്പെടെ എല്ലാ മലയാളം ചാനലുകളും. ഇനി സകുടുംബം ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ കേരള വിഷനോടൊപ്പം. മാത്സ് എളുപ്പത്തിൽ പഠിച്ചാലോ? കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിലെ 34-ാമത്തെ ചാനൽ ഔട്ട് ക്ലാസ് എല്ലാവരും കാണണേ. ഇനി പഠനം പാൽപായസമാക്കാം. വാർത്തകൾ തുടരുന്നു. നാട്ടിക 12-ാം വാർഡിൽ ലെമർ സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് CPM തൃപ്രയാർ വെസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 50 അടിയോളം നീളത്തിൽ വലിയ കോൺക്രീറ്റ് ഓവ് സ്ഥാപിച്ച് വെള്ളം തൊട്ടടുത്ത തോട്ടിലേക്ക് ഒഴുക്കിവിട്ടു. സ്ഥലം ഉടമ കാരേപ്പറമ്പിൽ സോമന്റെ അനുമതിയോടെയാണ് ഓവ് സ്ഥാപിച്ചത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് വെള്ളം തുറന്നുവിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കു വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, KK സന്തോഷ്, രഞ്ജിത് പാനക്കൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ PM സിദ്ദിഖിന് 4-ാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾ സ്നേഹാദരവും സ്നേഹസമ്മാനവും യാത്രയയപ്പും നൽകി. 5 വർഷത്തോളം മെമ്പറായി പ്രവർത്തനം നടത്തിയ മെമ്പർ PM സിദ്ദിഖിനെ മുതിർന്ന അംഗം സരോജിനി പേരോത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ കേക്ക് മുറിച്ച് നൽകിക്കൊണ്ട് സ്നേഹസന്തോഷം തൊഴിലാളികളുമായി പങ്കുവച്ചു. 2 പ്രളയസമയത്തും കൊറോണ കാലത്തും ജോലിയില്ലാതെയും വരുമാനം ഇല്ലാതെയും ബുദ്ധിമുട്ടിയ കുടുംബങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നൽകിയും ഭക്ഷണം വരെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകിയും സഹായിച്ച മെമ്പറാണ് സിദ്ദിഖെന്നും തൊഴിലാളികൾ പറഞ്ഞു. മെമ്പർ സ്ഥാനം കഴിഞ്ഞാലും എന്നും അവരിൽ ഒരാളായി, എന്നും അവരുടെ കൂടെ ഉണ്ടാകുമെന്നും മെമ്പർ മറുപടിയായി പറഞ്ഞു. ഈ വാർഡിലെ ഓരോ കുടുംബത്തിലെയും ഒരംഗത്തെ പോലെയാണ്. പ്രത്യേകിച്ച് ഇവരെല്ലാവരും എൻ്റെ ഒരു അമ്മ, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, അമ്മ പെങ്ങന്മാരെ പോലെ ഇവരെല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്നേഹ സമ്മാനം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ടോ നിങ്ങൾ ആരെയും ഓർക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ഈ മനസ്സിൻ്റെ അടിത്തട്ടിൽ തന്നെയുണ്ട്. അതെന്നും ഞാൻ ഇത് കഴിഞ്ഞ് പോയാലും എൻ്റെ ഓർമ്മയിലുണ്ടാവും. ആൽഫ ക്ലബ് കിഴക്കുമുറിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സ്നേഹസമ്മാനമായി കൂടെ നൽകി. ആൽഫ നഗറിലെ ബൈജുവിന്റെ വസതിയിൽ നടത്തിയ ചടങ്ങിൽ മുതിർന്ന അംഗം ഗിരിജയ്ക്ക് കൂടെ നൽകി TN പ്രതാപൻ MP സ്നേഹസമ്മാന ഉദ്ഘാടനം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടൻ വിനീർ തട്ടിൽ, ക്ലബ് സെക്രട്ടറി സിജോ തട്ടിൽ, VK സുശീലൻ, ജിൽബിൻ ജോണി, നിതുൽ ജോസഫ്, ഡൈഗോ ദേവസി, അഗസ്ത്യ ജെയിംസ്, ആഞ്ചലോ എന്നിവർ പ്രസംഗിച്ചു. പോലും സാമൂഹ്യ അകലം പാലിച്ചും മാസ്ക് ധരിച്ചും ജീവിക്കണമെന്ന് ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രത്തിൽ വാർത്ത കൂടി, ഇതിൽ 1500 കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ. പത്രങ്ങളിൽ പറയുന്നത് ഈ മാസം ലാസ്റ്റും അടുത്ത മാസത്തോടു കൂടി 10,000 വരെ പേർക്ക് വരുമെന്നാണ് പറയുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡിലെ 4 സ്ഥലങ്ങളിലായി കൃഷി ചെയ്ത പയർ, കൂർക്ക, കൊള്ളി, മഞ്ഞൾ എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
വാർഡ് മെമ്പർ സി കെ കൂട്ടൻ അധ്യക്ഷത വഹിച്ചു. ആർ ആർ സുബ്രഹ്മണ്യൻ, ബിന്ദു പ്രകാശൻ, കനക മണികണ്ഠൻ, ആരിഫ, സീനാരാജൻ എന്നിവർ സംസാരിച്ചു. എടമുട്ടം തണ്ണീർക്കോട്ടത്ത് കാരയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് സമാപനമായി. ക്ഷേത്ര മേൽശാന്തി സന്തോഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, പ്രസാദ വിതരണം, രാമായണ പാരായണം എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ എം എൻ സുരേഷ്, എം എസ് ശ്രീകുമാർ, പങ്കജവല്ലി വള്ളുള്ളിശ്ശേരി, വിദ്യാസാഗരൻ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഭക്തർക്ക് പ്രവേശനം. മണലൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെടുന്ന വിദ്യാർത്ഥി റോഡിലെ മൂടത്തോളി, കാഞ്ചനയുൾപ്പെടെ അഞ്ചു കുടുംബങ്ങളുടെ പൊതുകാവൽക്കാരനായ സുട്ടു എന്ന നായയുടെ കാലിൽ അജ്ഞാത വാഹനം കയറി കാലൊടിഞ്ഞു. വേദന കൊണ്ട് പുളഞ്ഞ നായയെ ഉപേക്ഷിച്ച് വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടു. നായയെ മുടത്തോളി മണികണ്ഠനും വന്നേരി സത്യനും അരിമ്പൂരിലെ മൃഗാശുപത്രിയിലെത്തിച്ചുവെങ്കിലും പ്ലാസ്റ്റർ ഇടേണ്ട സമയം അതിക്രമിച്ചതിനാൽ ബാൻഡേജ് ഇട്ട് മടങ്ങേണ്ടി വന്നു. ദിവസങ്ങളായി ചാടിയും ഞൊണ്ടിയും ഇവൻ യജമാനന്മാരോട് കൂറുള്ളവനായി വിലസുകയാണ്. ഇവിടുത്തെ അഞ്ചു കുടുംബങ്ങളുടെ കാവലാളാണ്. പകൽ മുഴുവൻ റോഡരികിൽ നിന്നും ഈ കുടുംബങ്ങളുടെ വീടുകളിലേക്കുള്ള പൊതുവഴിയിൽ കാവലാളായി പാതി വിശ്രമത്തിൽ ഇവനുണ്ടാകും. രാത്രിയിൽ ഓരോ വീടുകളിലെയും കാവൽക്കാരനായി മാറി മാറി ചുമതല നിർവഹിക്കും. ഇതിനിടയിലായിരുന്നു അപകടം. അപകടത്തിൽപ്പെടുന്ന മനുഷ്യരോട് പോലും കരുണ കാണിക്കാത്ത ചില മനുഷ്യരുള്ളപ്പോൾ സുട്ടുവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമായി കാണുകയാണ് ഇവർ. അന്തിക്കാട് കുളത്തിലെ ഒരു വിഭാഗം ചെറുമത്സ്യങ്ങൾ ചത്തുപൊങ്ങി. 4 ഏക്കർ വരുന്ന ക്ഷേത്രക്കുളത്തിൽ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. ഇതിലെ ഒരു ചെറുവിഭാഗം മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊന്തിയത്. കാരണം വ്യക്തമല്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. കുളിക്കാനെത്തുന്നവരും മറ്റും പലവിധ മത്സ്യക്കുഞ്ഞുങ്ങളെയും കുളത്തിൽ ഇടാറുണ്ടെന്നും അത്തരത്തിലുള്ള മത്സ്യമാണ് ചത്തുപൊന്തിയതെന്നും ആവാസ വ്യവസ്ഥയിലെ വ്യതിയാനമാകാം കാരണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇവ നീക്കം ചെയ്യുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ബഹ്റൈനിൽ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 5 ചന്ദ്രാപ്പിനി സ്വദേശികളിൽ 2 പേർ മരിച്ചു. ചന്ദ്രാപ്പിനി സ്വദേശികളായ വെളമ്പത്ത് അശോകന്റെ മകൻ രജീബ്, വെളമ്പത്ത് സരസൻ മകൻ ജിൽസു എന്നിവരാണ് മരിച്ചത്. ബാക്കിയുള്ളവർ ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. റിഫയ്ക്കടുത്ത് ഹജിയാത്തിൽ ന്യൂ സൺലൈറ്റ് ഗാരേജിലെ ജീവനക്കാരാണ് 3 പേർ. ഇവരുടെ സുഹൃത്തുക്കളാണ് മറ്റു 2 പേർ. ശനിയാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാത്തതിനാൽ അന്വേഷിച്ചെത്തിയവരാണ് ഇവരെ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപ്പിനിയിൽ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 14 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 2 പേർ അറസ്റ്റിൽ. ആവശ്യങ്ങൾക്ക് പരിഹാരമായില്ല. ധീവരസഭാ നേതാക്കൾ ഉപവസിച്ചു. പഠന മികവിന് അനുമോദനവുമായി സംഘടനകൾ. വെള്ളക്കെട്ടൊഴിവാക്കാൻ പൈപ്പ് സ്ഥാപിച്ച സി പി എം. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.